ഹേയ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സഫാരി വേൾഡിൽ പോവാണ്. സഫാരി വേൾഡ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം തായ്ലൻഡും ബാങ്കോക്കിൽ തന്നെയുള്ള ഒരു സൂ ആണ്. അപ്പം സൂവിൽ ഇവിടെ ഈ സൂ കുറച്ച് ഡിഫറെൻ്റ് ആണ്. കാരണം ഇവിടെ ആനിമൽസിനെ വെച്ച് ഓരോ ഷോ പോലെ ഇങ്ങനെ നടത്തുന്നുണ്ട് പ്രോഗ്രാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എലിഫൻറ്റിനെ വെച്ച് അങ്ങനെ കുറേ ഷോ, മറ്റേ ഫുട്ബോൾ കളിപ്പിക്കുന്നത്, പടം വരപ്പിക്കുന്ന അങ്ങനത്തെ കുറച്ച് ഷോയെ, പിന്നെ ഒറാങ്കുട്ടാൻ, പിന്നെ എന്തുവാ, അങ്ങനെ കുറച്ച് ആനിമൽസിനെ വെച്ചിട്ട് കുറച്ച് ഷോ നടത്തുന്നുണ്ട്. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പം എല്ലാ ആനിമൽസിനെ വെച്ചുള്ള വീഡിയോ ഒറ്റ വീഡിയോയിൽ ഇടുവാണെങ്കിൽ ഇത് നല്ല ലെങ്ത് ഉള്ള വീഡിയോ ആയി പോകും. അതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഓരോ എപ്പിസോഡായിട്ട് ഇടാം. അപ്പം നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ രണ്ട് പാർക്കാണുള്ളത്, ഒന്ന് മറൈൻ പാർക്കും പിന്നെ സഫാരി വേൾഡും. അപ്പം നമ്മൾ ഇത് രണ്ടും കവർ ചെയ്യുന്നുണ്ട്. ഇത് പുറത്തുനിന്ന് രണ്ട് കവാടമാണെങ്കിലും അകത്തുനിന്ന് ഒറ്റ ഇതായിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പം നമുക്ക് അകത്തുനിന്ന് തന്നെ എല്ലാം അടുപ്പിച്ചടുപ്പിച്ച് കണ്ട് കണ്ട് നമുക്ക് തീർക്കാമെന്നാണ് ഗൈസ്. അപ്പം നമ്മളിതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. അപ്പം വണ്ടി നമുക്ക് പാർക്ക് ചെയ്യാനായിട്ട് ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഈ പുള്ളിയാണ് ഞങ്ങളെ ഡ്രൈവർ. അപ്പം ഈ പുള്ളി പറഞ്ഞു തരുന്നുണ്ട് എല്ലാം, എപ്പോഴൊക്കെയാണ് പ്രോഗ്രാം, എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. പുള്ളി ഇവിടുത്തുകാരൻ തന്നെയാണ്. പിന്നെ അപ്പം നമ്മളിപ്പോൾ വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയിരുന്നു അത്. അപ്പം നമുക്ക് ഒറാങ്കുട്ടാൻ്റെ ഷോ മിസ്സായിട്ടുണ്ട്. അപ്പം അത് 9 മണിക്കായിരുന്നു, നമ്മൾ വന്നപ്പോൾ 9:30 ആയിരുന്നു. അപ്പം നമുക്കത് മിസ്സായിട്ടുണ്ട്. ഇപ്പം കയറി കഴിഞ്ഞാലും ഫുൾ ഷോ തീരാറാകുന്ന ടൈം ആകുമ്പോഴത്തേക്കും നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒറാങ്കുട്ടാൻ്റെ ഷോ വിട്ടേക്കുവാണ്. അപ്പം അടുത്ത ഷോ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 11 ആകുമ്പോൾ എലിഫൻറ്റിൻ്റെ ഷോ ആണ്. അപ്പോൾ അതിന് കയറാനാണ് ഞങ്ങൾ പ്ലാൻ. ടിക്കറ്റ് കൗണ്ടർ എത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് ടിക്കറ്റ് തന്നെ അകത്ത് കയറിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ ഇപ്പോൾ തായ്ലൻഡ് വരുവാണെങ്കിൽ ഇവിടുത്തെ ആൾക്കാരായിട്ട് ഇവിടുത്തെ ആൾക്കാരെ നമ്മൾ കൂട്ടി, അതായത് ഇപ്പോൾ ഒരു പാക്കേജ് ആയിട്ട് പോവുകയാണെങ്കിൽ അവർ പിന്നെ പാക്കേജായിട്ട് ഓരോരുത്തരെ കൊണ്ടുവന്ന് ആ ഈ സൂവിലുള്ള എല്ലാവരുമായിട്ട് ഒരു പരിചയം കാണും. അപ്പോൾ അത് വെച്ച് നമുക്ക് കുറച്ച് ടിക്കറ്റിന് വില കുറച്ച് കിട്ടാൻ അതിനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ എൻട്രൻസിൽ തന്നെ മക്കാവോ ബേഡ്സിനെ വെച്ചാണ് തുടങ്ങുന്നത്. ഇപ്പോൾ ഈ മക്കാവോ സ്ഥലം ട്രെയിൻഡ് ആണ്. അതാണിപ്പോൾ എല്ലാം പ്രശ്നമൊന്നും ഉണ്ടാക്കാണ്ട് ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്. പിന്നെ നമുക്കിവിടെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് മക്കാവസിനെ കയ്യിലൊക്കെ വെച്ച് ഫീഡ് ചെയ്യുന്ന ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. നമ്മൾ പയ്യെ അത് ആത്തോട്ട് കയറുകയാണ്. പിന്നെ നമ്മൾ അടുത്തായിട്ട് കണ്ടത് കുറച്ച് പോണി ഹോൾസിനെയാണ്.
ഇതും അതുപോലെ തന്നെ നമുക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കയറി റൈഡ് ചെയ്യാനും പറ്റും, അതിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും, പിന്നെ ഫീഡ് ചെയ്യാനും പറ്റും. ഇവിടെ ക്യാരറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, അതൊക്കെ നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ഫീഡ് ചെയ്യാൻ പറ്റും. നമ്മളതൊന്നും നോക്കുന്നില്ല, നമ്മൾ നേരെ ഷോ ആണ് നമ്മുടെ മെയിൻ ടാർഗറ്റ്, അപ്പോൾ അത് കാണാനായിട്ടാണ്. പിന്നെ ഷോ തുടങ്ങുന്ന 11 മണിക്കാണ്, ഇപ്പം ഒരു 10 ആയിട്ടുള്ളൂ, അപ്പോൾ 1 മണിക്കൂറുണ്ട്. അപ്പോൾ 1 മണിക്കൂർ നമുക്ക് ബാക്കിയെല്ലാ ആനിമൽസിനെ കാണാൻ വിചാരിച്ചു. അപ്പോൾ ഇത് ക്രൊക്കഡൈലാണ്. പിന്നെ ഇവിടെ ഒരു മൂങ്ങി ഇരിപ്പുണ്ട്, നല്ല വലിപ്പമുള്ളൊരു മൂങ്ങ. ഇതിനെ നമുക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ കയ്യിൽ വെച്ച് ഫോട്ടോ ഒക്കെ എടുക്കാം. തൊട്ടപ്പുറത്ത് 2-3 മൂങ്ങി ഇരിപ്പുണ്ട് ചെറുത്, പിന്നെ ഒരു ഈഗിൾ. പിന്നെ നമ്മളിങ്ങ് വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു ഒരു ക്യാറ്റ് ഫിഷിൻ്റെ ഒരു ഒരു പോണ്ട് പോലത്തെ സംഭവമാണ്. ഈ പോണ്ടിൽ നിറച്ച് ക്യാറ്റ് ഫിഷാണ്, നമുക്ക് അതിനെ ഫീഡൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്വാൻ ഉണ്ട്, ഒരു ബ്ലാക്ക് സ്വാൻ. ഗൈസ് അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ക്യാറ്റ് ഫിഷ്. പിന്നെ കുറച്ച് നടന്നപ്പോൾ ഇവിടെ നമുക്ക് അടുത്തിരുന്ന് ഫോട്ടോ എടുക്കേണ്ട ഒരു ഡോളുണ്ട്, ഞാൻ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. ഗൈസ് പിന്നെ നമ്മൾ അടുത്തായിട്ട് കണ്ട് എന്തോ ഒരു ബേഡാണ്, എൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, ഞാൻ പേരിവിടെ സ്ക്രീനിൽ എവിടെയെങ്കിലും എഴുതി കാണിച്ചേക്കാം. എന്നെ കാണാൻ നല്ല രസമുണ്ട്, അതിൻ്റെ ചുണ്ടൊക്കെ നല്ല വലിയ ചുണ്ടാണ്. പറഞ്ഞ നമ്മളെ കണ്ടുകൊണ്ട് ഫീഡ് ചെയ്യാനായിരുന്നു ഓർത്ത് ഓടി നമ്മുടെ അടുത്തോട്ടൊക്കെ വന്നു. പക്ഷേ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെയല്ല, നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, നല്ല വലുപ്പമുണ്ട് ഇതിന്. ഇപ്പം ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ഇതിനെ ഫീഡ് ചെയ്യുന്ന സ്ഥലം. ഫിഷാണ് ഇതിന് ഫീഡായിട്ട് കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ ഫീഡ് ചെയ്യാൻ പറ്റും, കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗൈസ് ഇതാണ് അതിൻ്റെ പേര്. പിന്നെ ഇങ്ങനെ വന്നപ്പോ കേജിന്റെ അടുത്ത് എന്തോ സംഭവം ഉണ്ട്, പക്ഷെ ആൾക്കാർ നോക്കിയിട്ടൊന്നും കാണുന്നില്ല.
എന്നാന്നറിയാനായിട്ട് ഞങ്ങൾ കൂടെ നോക്കാൻ തുടങ്ങി. ഒന്നും കണ്ടില്ല. പിന്നെ ഞങ്ങൾ നടന്നു. ഇപ്പം എല്ലാവരും പോകുന്ന എലിഫൻറ്റ് ഷോയുടെ അങ്ങോട്ടാണ് ഈ ക്യൂ. ഈ നടക്കുന്ന എല്ലാവരും അങ്ങോട്ടുള്ളവരാണ്. പിന്നെ ഇവിടെ കുറേ മീനുണ്ട്, അക്വേറിയം, ഷാർക്ക്, പിന്നെ ഗൗര, അങ്ങനത്തെ കുറച്ച് മീനുണ്ട്. പിന്നെ കുറച്ച് കാണുമ്പോൾ വേഴാമ്പലിനെ കണ്ടു. പിന്നെ ഇപ്പം നമ്മൾ നടക്കുന്ന പാലത്തിൻ്റെ സൈഡിൽ രണ്ട് സൈഡിലും നിറച്ച് ഫിഷ് ഉണ്ട്. ഇത് കണ്ടിട്ട് തോന്നി നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ള സ്ലോപ്പിയ എന്ന് പറയുന്ന ടൈപ്പ് ഫിഷാണെന്ന് തോന്നി. ഗൈസ് പിന്നെ ഞാൻ ഈ വീഡിയോയിൽ അധികം ആനിമൽസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, കാരണം നമ്മുടെ നാട്ടിലുള്ള ആനിമൽസ് തന്നെ ഇവിടെ ഉള്ളൂ. അപ്പം എല്ലാം കാണിച്ച് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അപ്പം മെയിനായിട്ട് ഇങ്ങനത്തെ ഷോയെ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ നമ്മുടെ ടാർഗറ്റ്. അപ്പം അതൊക്കെ ഞാൻ ഇടുന്നുള്ളൂ. ഗൈസ് അപ്പം അങ്ങനെ നമ്മൾ നടന്ന അവസാനം എലിഫൻറ്റ് ഷോ നടക്കുന്ന സ്ഥലത്തെത്തിയിരിക്കുകയാണ്. അപ്പം ഇപ്പം ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും ഇങ്ങോട്ട് തന്നെ ഉള്ളവരായിരുന്നു. പിന്നെ ഇവിടെ കയറിയപ്പോഴാണ് മനസ്സിലായില്ല, എല്ലാവരും നേരത്തെ തന്നെ വന്ന് സീറ്റൊക്കെ പിടിച്ചിട്ടുണ്ട് മുമ്പിലിരിക്കാനൊക്കെയായിട്ട്. പക്ഷെ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സീറ്റും ഫിൽഡ് ആണ്. അപ്പം നമ്മൾക്ക് കുറച്ച് ബാക്കിലായിട്ടാണ് സീറ്റ് കിട്ടുന്നത്. ഞങ്ങൾ ഒരു സെൻറ്ററായിട്ട് അത്യാവശ്യം എല്ലാം എല്ലാ സൈഡിൽ നിന്നാണ് സെൻറ്റർ ഭാഗത്തായിട്ട് ഇരിക്കേണ്ടത്. അങ്ങനെ നമുക്ക് സീറ്റ് കിട്ടുന്നുണ്ട്. നമുക്ക് അവിടെ ഇരിക്കാം. കറക്റ്റ് സെൻറ്റർ, ഏകദേശം സെൻറ്ററായിട്ടുള്ള സ്ഥലം കിട്ടുന്നുണ്ട്. എല്ലാ സൈഡിലും ആൾക്കാർ ഉണ്ട്. എല്ലാവരും നമ്മുടെ പ്രോഗ്രാം കാണാം. ഗൈസ് ഇവിടെ നല്ല ഒടുക്കത്തെ ചൂടാണ്. ഇവിടെ വീഡിയോയ്ക്ക് അത് നോക്കി കാണാം എല്ലാവരും ഇന്ന് വീശുന്നത്. ഞാനിവിടെ ഇന്ന് വേർത്ത് കുളിച്ചു. ഗൈസ് അപ്പം അങ്ങനെ ഫൈനലി എലിഫൻറ്റ് ഷോ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ബാക്കിയൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. Oh,
Come on!
Everyone, please give yourself a big applause. Now sit back and relax to enjoy the next show. Come on, crowd.
enjoy the show. Come to the next one, everyone. We have something to tell you, everyone. Take a seat front, enjoy the show, take a seat front. ഗൈസ്, അപ്പോൾ അങ്ങനെ എലിഫൻറ്റ് ഷോ ഇവിടെ തീരുവാണ്. അപ്പം ബാക്കിയുള്ള വീഡിയോസൊക്കെ ഞാൻ പുറകെ അപ്ലോഡ് ചെയ്യാം. പിന്നെ എലിഫൻറ്റിനെ ഇങ്ങനെയൊന്നും ട്രെയിൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ അടി കമൻറ്റ് ചെയ്യുക. അപ്പോൾ പിന്നെ ബാക്കിയുള്ള ആനിമൽസിൻ്റെ ഷോ എല്ലാം ഞാൻ പുറകെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും ആ വീഡിയോ കാണാൻ നോക്കുക. ഇനി അടിപൊളി വീഡിയോസ് വരുന്നതാണ്. അപ്പം അത്രേ ഉള്ളൂ. അപ്പം അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.